അഭിവാദ്യങ്ങൾ മഞ്ചേരിയിലെ എസ് എഫ് ഐയുടെ ഊർജുവപ്പൻ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ഊർജുവപ്പൻ അഭിവാദ്യങ്ങൾ നേരുന്നു ചാത്തുന്നു എസ് എഫ് ഐയുടെ അഭിവാദ്യങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലങ്ങളിൽ എത്താനുണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് സ്ഥലത്ത് നമുക്കിനിയും കാണാം. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് തിരക്കുകളുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഹാർദവുമായി വീക്ഷണിക്കുകയാണ് ഈ വീട്ടിൽ. എൻസിപി ജില്ലാ സെക്രട്ടറി അധ്യക്ഷൻ രാധാശേഖരൻ ഉദ്ഘാടനം ചെയ്ത വിവാഹം ഉൾപ്പെട്ട മറ്റു ഏരിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഇടതുപക്ഷങ്ങളുടെ നേതാക്കന്മാരെ ശേഷം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മറ്റു പ്രിയപ്പെട്ട പ്രവർത്തകർ ഇന്ന് പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ മങ്കടയിൽ മണ്ഡലങ്ങളിൽ ശേഷം ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ എത്തുന്നത് വൈകുന്ന സ്ഥിതിയിലായിരുന്നു. അല്ലാതെ പഴയ എത്തിയ പോലെ വൈകാൻ വേണ്ടി കാലം ഉണ്ടാക്കിയതല്ല എന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചു പോകുന്നില്ല. വളരെ വിശദമായി ഇവിടെ എന്തുകൊണ്ട് ഇടതുപക്ഷം എന്നുള്ളത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്താണ് സംഘപരിവാരം മാർക്സിസ്റ്റ് രാജ്യത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കൃത്യമായ ബദലാണ് ഇന്ന് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രാജ്യത്ത് വിദ്വേഷവും പരസ്പര ദേശീയവും ദുർവപ്പുമാണ് അവരുടെ മുഖ്യ അജണ്ട. ഇവിടെ ഏറ്റവും സൗഹാർദ്ദവും സ്നേഹവും നവോദ്ധാനവുമാണ് നമ്മുടെ ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഷയുടെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിൽ, അങ്ങനെ വിവിധ കാരണങ്ങളാൽ ആളുകളെ തല്ലിക്കൊള്ളുകയും വെടിവെച്ചും വെട്ടിയും കൊലപ്പെടുത്തുന്ന സമയത്ത് കേരളത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നുപോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ നീക്കാതെ അതിഥി സംസ്ഥാന തൊഴിലാളികൾ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്കായി അപ്നാഗ്രഹം എന്ന് പറയുന്ന ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കുന്നത്. അവിടെ ആളുകൾക്ക് കിടക്കാൻ ഇടമില്ലാത്ത സ്ഥലത്താണ് ഇവിടെ 100,000 ആളുകൾക്ക് പട്ടയം കൊടുക്കുകയും അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിലൂടെ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നത്. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുമ്പോൾ ഇവിടെ ഹൈക്കോടതി തന്നെ അടച്ചു പൂട്ടാൻ അനുമതി കൊടുത്ത എയ്ഡെടുത്തുകൊണ്ട് പോലും ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെതാക്കി ഇന്നിതാ പ്രഖ്യാപിക്കുന്നു പുതിയ അധ്യായ വർഷം തുടങ്ങുമ്പോൾ മുഴുവൻ
സ്കൂളുകളിലെയും ക്ലാസ് മുറികൾ ഹൈടെക്കായി ഇരിക്കുമെന്ന് പ്രഖ്യാപിക്കുവാനും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരവും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിട്ടുള്ള യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോയി തൊഴിൽ നൽകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇരുപത് പുതിയ തസ്തികൾ സൃഷ്ടിച്ചില്ല എന്ന് മാത്രമല്ല 24 ലക്ഷം ഒഴിഞ്ഞുകെടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ തസ്തികളിലേക്ക് ഇതുവരെ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു അപേക്ഷ ക്ഷണിക്കുവാൻ പോലും തയ്യാറായിട്ടില്ല. ഇവിടെ 300,000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് സാധിക്കുന്നു. അത് തന്നെയാണ് വ്യത്യാസം. അങ്ങനെ ഓരോ മേഖലയെടുത്താലും നമുക്ക് ആ വ്യത്യാസം കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഇടതുപക്ഷം മുറുപ്പിൻ്റെ രാഷ്ട്രീയം പറയുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങളിലും ഒന്നിൽ കൂടുതൽ അഴിമതികളുടെ കഥ പറയാൻ വേണ്ടി കഴിയുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ ഇന്ത്യ മഹാരാജ്യം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതാ പ്രളയം ഉൾപ്പെടെയുള്ള നിപ്പ ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധികൾ വന്നിട്ടും അതിൽ നിന്നും തളരാതെ ഈ കേരളത്തിൻ്റെ നട്ടല്ല വിവർത്തി നിൽക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനാണ് ഞങ്ങളുടെ പിന്തുണ എന്ന് ജനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായും ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇവിടെ പാർലമെന്റിലേക്ക് കേരളത്തിൽ പോകേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ എം പിമാരായിരിക്കണം, ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ മാത്രമായിരിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ മലപ്പുറത്ത് സാധിക്കില്ല. തീർച്ചയായും നമ്മളും അവരോടൊപ്പം മലപ്പുറത്തിൻ്റെ ആ ഈ കേരളത്തിൻ്റെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വലിയ മുന്നേറ്റം നടക്കുമ്പോൾ അതിൽ നമുക്കും പങ്കാളികളാവും. കാരണം വലിയ ഐതിഹാസികമായിട്ടുള്ള പോരാട്ടങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്നപ്പോൾ അതിൽ ഏറ്റവും വലിയ കാർമ്മികത്വം വഹിച്ചവരുടെ മണ്ണാണ് നമ്മുടെ മണ്ണ് എന്ന് പറഞ്ഞാൽ 1921 പാർപ്പിള ലഹള എന്ന് അധിക്ഷേപിച്ച കാർഷിക കലാപത്തിന് വലിയ രൂപത്തിൽ കാർഷിക കലാപമായി മാറിയിട്ടുള്ള ആ കലാപത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ചരിത്രമുള്ളവരാണ് നമ്മുടെ പൂർവികർ. സമീപകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പോലും 2004 മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായി നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ് ഇവിടെ ഇടതുപക്ഷത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കും, ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ UDF എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടാത്ത അപ്രമാദിത്വത്തിൻ്റെ പാർട്ടിയൊന്നുമല്ല. അവരും തോൽവികൾ രുചിക്കാൻ അവർക്കും സാധിക്കും, അവരും രുചിച്ചിട്ടുണ്ട്. പക്ഷേ ആ 2004 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഞാൻ എനിക്ക് ആ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പങ്കാളിയാവാൻ സാധിച്ചിട്ടില്ല. 2006 നമ്മുടെ ജില്ലയിലെ 5 മണ്ഡലങ്ങൾ നമ്മൾ ജയിച്ചു. ശശിയേട്ടൻ ഇവിടെ ഇരിക്കുന്നത് ശശിയേട്ടൻ ഉൾപ്പെടെ MLA ആയി അന്ന് 2006 ആ കുറ്റിപ്പുറം മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു ഞാൻ. അന്നും എനിക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. വോട്ടിങ്ങിലൂടെ അങ്ങനെ മലപ്പുറത്ത് വരുന്ന ഒരു വലിയ മാറ്റത്തിന് മലപ്പുറത്തിൻ്റെ വലിയ അട്ടിമറിയിൽ പങ്കാളികളായവരാണ് എനിക്ക് മുമ്പിലിരിക്കുന്ന പലരും. പ്രവർത്തിച്ചു വോട്ട് ചെയ്തുമെല്ലാം അതിന് നിങ്ങളാൽ കഴിയുന്ന സംഭാവന നൽകിയവരാണ് നിങ്ങളെല്ലാം, നിങ്ങളിൽ പലരും. പക്ഷേ അത്തരം സംഭാവന നൽകാൻ കഴിയാത്തവരാണ് ഞാൻ. അതുപോലെ സംഭാവന നൽകാൻ കഴിയാത്ത ഒരുപാട് വോട്ടർമാർ ഈ മണ്ഡലത്തിൽ ഇപ്പോഴുണ്ട്. നമുക്ക് ഞങ്ങൾക്ക് അത്തരത്തിൽ ഒരു മാറ്റത്തിൽ പങ്കാളികളാവണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം തീർച്ചയായും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ നാം മുന്നോട്ട് പോയാൽ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അത് ചരിത്രം തന്നെ നമുക്ക് മുമ്പിലുണ്ട്. ഒട്ടനവധിയായുള്ള പോരാട്ടങ്ങൾ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ നാം നടത്തിയ ഇലക്ഷൻ ക്യാമ്പയിനുകൾ വിജയത്തിനെതിരെ ചരിത്രം നമുക്ക് മുതൽക്കൂട്ടാണ്. തീർച്ചയായും ആ ചരിത്രം നമുക്ക് തുണയായി വഴികാട്ടിയായി ഉള്ളിടത്തോളം കാലം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെടില്ല. തീർച്ചയായും നാം വിജയിക്കും. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടം നയിച്ചുകൊണ്ട് അഴിമതിക്കെതിരായി മതനിരപേക്ഷതയെ ഊന്നിപ്പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ പോരാട്ടത്തെ ഇവിടുത്തെ ജനം പിന്തുണക്കും. നാം വിജയിക്കുക തന്നെ ചെയ്യും. വിജയത്തിൽ കൂടുന്നതൊന്നും നമ്മളെ തൃപ്തരാക്കില്ല എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും എല്ലാവരും എല്ലാവരിലേക്കും എത്തിക്കൊണ്ട് ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ 13 ലക്ഷം അംഗങ്ങൾ 13 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലമാണ്. ആ നിലയിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് എല്ലായിടത്തും എത്താൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഓരോരുത്തരും സ്ഥാനാർത്ഥിയായി ആയിക്കൊണ്ട് ഓരോരുത്തരും ഞാനാണ് LDFൻ്റെ ഇടതുപക്ഷത്തിൻ്റെ
ജനത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ട് വോട്ട് ചോദിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എനിക്ക് ചുറ്റികരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കാൻ എല്ലാ പ്രവർത്തനത്തിലും രാവും പകലും ഇറങ്ങണമെന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.